ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് ചേച്ചി കാജൽ, ചേച്ചി ഏത് കാജലാണ് ഉപയോഗിക്കുന്നത്? മുഖം കഴുകി കളഞ്ഞാലും ഇങ്ങനെ കണ്ണിൽ കളറ് നിൽക്കുന്നല്ലോ, വാട്ടർ പ്രൂഫ് ആണോ, എന്താണ്, ഏത് കാജലാണ്, അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു കണ്ണെഴുതുന്ന, അതായത് നമ്മുടെ കാജൽ ഉപയോഗിച്ച് മാത്രം കണ്ണെഴുതുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കണ്ണ് ഐലൈനറൊക്കെ ഉപയോഗിച്ച് കണ്ണെഴുതുന്ന വീഡിയോ കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം അത് ഏത് കാജലാണ്, കാജൽ ഉപയോഗിച്ച് ശുഭ കണ്ണെഴുതുന്ന രീതി ഒന്ന് കാണിക്കാവോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞപ്പം വിചാരിച്ചു, ഇപ്പം മണി സമയം എന്നായി 12 മണിയായി കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വിചാരിച്ചതാണ് കണ്ണൊന്നും എഴുതരുത്, കണ്ണെഴുതാതെ തന്നെ നിങ്ങളെ ഇത് കാണിച്ച് തരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ കണ്ണൊന്ന് ചെറുതായിട്ട് എഴുതി കേട്ടോ. അത് നല്ലപോലെ നമുക്ക് തുടച്ച് കളയാം. എന്താ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്, നല്ലപോലെ നമുക്ക് തുടച്ച് മാറ്റാം. എന്നിട്ട് കാണിക്കാം. ഇതുപോലെ അമർത്തി തുടച്ചാലാ കേട്ടോ പോകുന്നേ. എപ്പോഴും ഞാൻ കണ്ണെഴുതുമ്പം പുറത്തൂടെ എഴുതും കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു 10th തുടങ്ങിയാന്ന് തോന്നുന്നു ഞാൻ ഐലൈനറും കാജലും ഒക്കെ എഴുതാൻ തുടങ്ങി. അല്ല, അന്നൊന്നും കാജൽ അങ്ങനെ ഇല്ല കേട്ടോ, ഒരു ഡിഗ്രി സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ കാജൽ തുടങ്ങിയേ. നല്ല പോലെ തുടച്ച് മാറ്റാം. കണ്ണെഴുതിയിൽ എന്തൊരു വൃത്തികേടം അല്ലേ, വൃത്തികേടം തന്നെയല്ല, എന്തോ അസുഖമൊക്കെ പിടിച്ച പോലെ ഒരു ഫീലിംഗ് അല്ലേ, പനി വന്ന പോലെ നമുക്ക് തോന്നുന്നല്ലേ. ഞാനൊരു ദിവസം ചേച്ചിയുടെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്ന സമയത്ത് ഒരു ദിവസം എന്തോ എനിക്ക് കണ്ണെഴുതാൻ തോന്നിയില്ല, അന്ന് ഞാനിതുപോലെ കണ്ണെഴുതാതെ വീഡിയോ എടുത്തപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മുഖം കരഞ്ഞ പോലെ ഇരിക്കുന്നത്. അതുപോലെ എനിക്ക് കണ്ണെഴുതിയിൽ എനിക്ക് ഭയങ്കര വൃത്തികേടാണ്, ഞാൻ കണ്ണെഴുതാതെ ഒരു ദിവസം പോലും ഇരിക്കത്തില്ല കേട്ടോ. പക്ഷെ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നത്തില്ല, മനസ്സൊരു ഇതല്ല എങ്കിൽ ചിലപ്പോൾ ഒന്ന് കണ്ണെഴുത്തില്ല. അന്ന് ചേച്ചിയുടെ ആ സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്ന ആ വന്നിട്ട് എന്തോ ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ കണ്ണെഴുതാതെ വീഡിയോ ഇട്ടു, എനിക്കൊന്ന് ഒത്തിരി കമൻസ് വന്നു കേട്ടോ, ചേച്ചി ഒറ്റ ദിവസം പോലും കണ്ണെഴുതാതെ വീഡിയോ ഇട്ടേക്കല്ലെന്നും പറഞ്ഞ്. അല്ലെങ്കിലും എനിക്കും പറ്റത്തില്ല കണ്ണെഴുതാതെ, ഞാനൊരു കുറേ കലവായി എനിക്ക് കണ്ണിൻ്റെ അടിയിൽ കൂടെ ഞാൻ ചിലപ്പം കാജിലും കൊണ്ട് മാത്രം അങ്ങ് എഴുതും, ചില സമയം കാജിലും കൊണ്ട് അടിയിലും ഐലൈനറും കൊണ്ട് മേളിലും. എനിക്കും മേളിൽ എഴുതാത്ത ഒരു ദിവസം പോലും എനിക്ക് പറ്റത്തില്ല. ഞാൻ എപ്പോഴും മേളിക്കൂടെയും ഇങ്ങനെ താഴെ കൂടെ എനിക്ക് കണ്ണെഴുതണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് കണ്ണെഴുതാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഐലൈനർ, പിന്നെ ഇത് ഒട്ടും മിക്ക ആൾക്കാർക്കൊന്നും അറിവില്ലായിരിക്കും, ഇത് ബ്രൈഡിനെയൊക്കെ എഴുതിക്കുന്ന ജെൽ കാജലാണ് കേട്ടോ. അത് തുറന്ന് കാണിക്കാം. നമ്മുടെ കൺമിഷല്ല, അതിലൊക്കെ ഒരു നല്ല സാധനമാണ് കേട്ടോ, നമ്മൾ ബ്രൈഡിനെയൊക്കെ എഴുതിക്കുന്ന. ഇതായത് ഇതിൻ്റെ അടപ്പിനകത്ത് ഇത് കയറിപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കാറ്റൊന്നും ഇതധികം കയറില്ലെന്നാണ് പറയുന്നത്. ഇതാ ഇങ്ങനെ ഇരിക്കും, ഇതിനെത്ര 400 രൂപയാകും കേട്ടോ. അപ്പോൾ അതാണിത്, ഇതൊരു പ്രശ്നമല്ല ക്യാമറയ്ക്ക്. ഇതാണ് ഐ കാജൽ, ഇതിങ്ങനെ അടച്ച് വെച്ച് ഇത് എപ്പോഴും ഇങ്ങനെ തുറന്ന് വെച്ച കാറ്റ് കയറി ഒരു കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്, അപ്പോൾ അത് അടയ്ക്കുവാണ്. ഇതാണ് ഐ കാജൽ എന്ന് പറയും. ഇത് നമ്മൾ ബ്രൈഡിനെയൊക്കെ കണ്ണെഴുതിക്കുന്നതാണ്. ബ്രഷ് ഉപയോഗിച്ച് ഇവിടെ ഈ അറ്റത്തോട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് ഈ സാധനം. ഇത് നമുക്ക് എന്നൊന്നും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. അല്ല, ഞാൻ പറയുക, നമുക്ക് നമ്മൾ ബ്രൈഡിൻ്റെ കണ്ണ് നമ്മൾ നന്നാക്കാൻ വേണ്ടി എഴുതുന്ന സാധനമാണ് ഐ കാജൽ ഇത്. പിന്നെ നമുക്കുള്ളത് ഐ പെന്നുണ്ട്, ഇത് കണ്ടോ, ഇങ്ങനെ അറ്റം ഇങ്ങനെ ഇങ്ങനെ കാണാവോ, അറ്റം ഇങ്ങനെ കൂർത്തിരിക്കും. ആ ഇതെന്താ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം പോലെ, ഇത് കണ്ടോ, ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതും കൊണ്ട് നമുക്ക് കണ്ണിൻ്റെ അകത്തൂടെയും കണ്ണിൻ്റെ പുറത്തൂടെയും ഒക്കെ വരച്ചു കൊടുക്കാനായിട്ടുള്ള സാധനമാണിത് ഐ പെൻ. പിന്നെ നമുക്കുള്ളത് പിന്നെ നമ്മുടെ സാധാ കാജൽ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരുടെയിൽ ഒന്നും കാണുമായിരിക്കും കാജൽ അല്ലേ. അപ്പം എല്ലാവരും ഈ കാജലൊന്ന് വാങ്ങിച്ചു വെക്കണം. അപ്പം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കണ്ണെഴുതാം. ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിലും ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ണെഴുതാൻ പറ്റിയ സാധനമാണ് കാജൽ.
എല്ലാവരും ചോദിക്കും ഇത് ഏത് കമ്പനിയാണ്, ഏതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് കമ്പനിയാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പം ഡാസിലറാണ്, ഡാസിലർ നല്ലതാണ്, കളർ സെൻസ് നല്ലതാണ്, ലാക്മേഡ നല്ലതാണ്, എല്ലാം നല്ലത് തന്നെയാണ്. നമ്മൾ എഴുതുന്ന പോലെ ഇരിക്കും. പിന്നെ വാട്ടർ പ്രൂഫ് വാങ്ങിച്ചാൽ മതി, അപ്പം കണ്ണിലേക്ക് ഇതുപോലെ തുടച്ച് കളയേണ്ടി വരും, അത്രയ്ക്കങ്ങ് ഇരുന്നോളും കേട്ടോ. അപ്പം എല്ലാവരും വാങ്ങിക്കുമ്പോൾ കാജൽ വാട്ടർ പ്രൂഫ് ഉള്ള കാജൽ വാങ്ങിച്ചാൽ മതി, അപ്പം നന്നായിട്ട് കണ്ണിൽ അങ്ങ് നമ്മൾ തുടച്ച് കളയുന്നിടം വരെ ഇരുന്നോളും. അപ്പോൾ ഇന്ന് ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ്, ഇത് മാത്രം ഉപയോഗിച്ച് കണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് അമ്പലങ്ങളിലോ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വലിയ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എഴുതുന്ന രീതിയല്ല ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ സാധാ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കണ്ണെഴുതുന്ന ഒരു രീതിയാണ്, കാജിൽ മാത്രം ഉപയോഗിച്ച് കണ്ണെഴുതുന്ന ഒരു രീതിയാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഇന്നർ കോർണറിലെ, അതായത് കണ്ണിൻ്റെ ഈ തുടക്കം, അവിടെ നിന്ന് നമ്മൾ എഴുതി തുടങ്ങരുത് കേട്ടോ. അപ്പം ഈ ഒരു പകുതി കണ്ട്, അതായത് നമ്മുടെ പീലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പകുതി കണ്ടില്ലേ, അവിടെ മുതൽ നമുക്ക് എഴുതി തുടങ്ങാം. എന്നിട്ട് എഴുതി തുടങ്ങിയിട്ട് ഈ അറ്റത്തോട്ട് വരുമ്പോൾ കുറച്ച് നല്ല കട്ടിക്ക് കൊടുക്കണം. അതായത് കാണിക്കാം, മനസ്സിലാകുമല്ലോ. ഇങ്ങനെ നമ്മൾ ഇന്നർ കോർണറിൽ നിന്ന് തുടങ്ങരുതെന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയുമോ, നമുക്ക് അവിടെ ചിലർ കണ്ണൊന്നും എഴുതാതെ ആദ്യമായിട്ട് കണ്ണെഴുതുന്നവരാണെങ്കിൽ അവിടുന്ന് തുടങ്ങിയാൽ കണ്ണ് നല്ലതായിട്ട് വെള്ളം നിറയും. അപ്പോൾ പിന്നെ നമുക്ക് കണ്ണെഴുതിയ ഒരു വൃത്തി വരത്തില്ല. അതുകൊണ്ടാണ് ഒരു പകുതി കണ്ട് തുടങ്ങണമെന്ന് പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്ന് കാണിക്കാം. അപ്പം ഇവിടെ നിന്ന് എഴുതി ഇങ്ങനെ, ഞാൻ എപ്പോഴും ഒരു ശകലം വാലിട്ടാണ് കണ്ണെഴുതുന്ന കേട്ടോ. എനിക്ക് വാലിട്ട് കണ്ണെഴുതുന്നതാണ് ഇഷ്ടം. ഒരുപാടിങ്ങനെ നീട്ടി വാലല്ല, ഇപ്പം ആ ഫാഷൻ ഇല്ല കേട്ടോ. ഇപ്പം ഈ കോർണറിൽ കൊണ്ട് നിർത്തുന്നതാണ് ഫാഷൻ. എന്നിട്ട് ഇവിടെ സ്മഡ്ജ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ഐക്കാജിൽ വെച്ച് നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെ ബ്രഷും കൊണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ണ് നല്ല വിടർന്നിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ കാജലും കൊണ്ട് എങ്ങനെയാണ്, ഇപ്പം നമുക്ക് വലിയ ഇതൊന്നും ഇല്ലാതെ കാജൽ മാത്രം ഉപയോഗിച്ച് കണ്ണെഴുതുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അത് അതിനു വേണ്ടി ഇച്ചിരി വാലിട്ട പോലെ തോന്നണമെങ്കിൽ ഇതാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കണം. എന്നിട്ട് നമുക്ക് മറ്റേ കണ്ണ് എഴുതി കൊടുക്കാം. രണ്ട് കണ്ണ് എഴുതി. ഇനി നമുക്ക് ഈ തുടക്കം ഒന്ന് ഫിനിഷ് ചെയ്യാവേ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇവിടെ ഇവിടെ എന്തേ വെറുതെ ഇങ്ങനെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് നീട്ടി കൊടുക്കുന്ന പോലെ. നമ്മൾ ഈ ലാസ്റ്റ് നിർത്തിയില്ലേ, ഇച്ചിരി ഒരു വലിച്ചു പിടിച്ച് നിർത്തണമെന്ന് ഞാൻ പറയല്ലേ, എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ ഒന്ന് കോർണർ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ കണ്ണ് നമ്മൾ മുന്നേ കണ്ട കണ്ണാണോ ഇത്, കുറച്ച് വലിപ്പം തോന്നിയില്ലേ. ഇനി ഈ സൈഡും ഇങ്ങനെ ആക്കി കൊടുക്കണേ. ഈ സൈഡും ആക്കി കൊടുത്തു. ഇനി ഇതുകൊണ്ട് തന്നെ ഞാൻ മേൽഭാഗവും എഴുതുവാണേ. അപ്പം ഞാൻ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരം ഐലൻഡറും കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ മേളി വരച്ച് വെക്കും. ഞാൻ ഫസ്റ്റ് മേളി വരച്ചിട്ട് താഴെ എഴുതുകയുള്ളൂ, എനിക്ക് മേളി വരയ്ക്കുന്ന നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക, അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പം നമ്മളിങ്ങനെ ഒരു കണ്ണടച്ചുകൊണ്ട് ഈ ഇങ്ങനെ കണ്ടോ, ആ വാട്ടർ ലൈനിൽ ഒന്നിങ്ങനെ എഴുതി കൊടുക്കണം. അപ്പോൾ കണ്ണിന് വന്നിട്ട് ഭംഗിയുണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഈ വാട്ടർ ലൈനിൽ ഇങ്ങനെയൊന്ന് എഴുതി കൊടുക്കുക. കണ്ണിന് നല്ല വലിപ്പം വെച്ച പോലെ നിങ്ങൾക്ക് തോന്നില്ലേ. അതാണ് പറഞ്ഞത്, കണ്ണെഴുതുന്നതിലാണ് മുഖത്ത് ആ സൗന്ദര്യം. കണ്ണെഴുതാതിരുന്ന മുഖവും കണ്ണെഴുതിയ മുഖവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതി കൊടുക്കാം. അങ്ങനെ എഴുതി കൊടുത്തു. അടുത്ത് പിടിച്ച് കാണിക്കണം. ഇതുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ എഴുതി കൊടുക്കുക, ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ വാട്ടർ ലൈൻ നമ്മൾ താഴെ എഴുതിയ പോലെ തന്നെ മേളിലും ഇതാ ഇങ്ങനെ എഴുതി കൊടുത്തു. എന്നിട്ട് അപ്പം കുറച്ച് ഇത് കണ്ടോ, കുറച്ച് ഇവിടെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുവാണേ. നല്ല കുറച്ച് കണ്ണിന് നീളവും കുറച്ച്
എന്താ പറയുന്നത്, ഒരു വലുപ്പം തോന്നും, നീളവും തോന്നും, കുറച്ച് വലുപ്പവും തോന്നും കണ്ണിന്. ഇനി ഇപ്പം ഇതെല്ലാം കഴിഞ്ഞു, കണ്ണെഴുതി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി മസ്റ്റായിട്ടും ഒരു മസ്കാര വാങ്ങിച്ചു വെക്കണം എല്ലാവരും. മസ്കാര എന്ന് പറഞ്ഞാൽ അറിയാവായിരിക്കും എന്നോ. എനിക്ക് ഒരുപാട് പേര് വാട്സപ്പ് വരുന്നുണ്ട്, മോളെ ചക്കര കണ്ണെഴുതാൻ പഠിച്ചു, സൺസ്ക്രീൻ ലോഷൻ ഇടാൻ പഠിച്ചു, മോയിസ്ചറൈസർ ഇടാൻ പഠിച്ചു, പിന്നെന്താ ഇന്നലെ ഒരു ചേച്ചി പറഞ്ഞ് കണ്ണെഴുതാൻ പോലും അറിയില്ലായിരുന്നു, ഇപ്പം കണ്ണെഴുതാനും ഒക്കെ അങ്ങ് തോന്നിക്കുക ശുഭയെ കണ്ടതുകൊണ്ട്. ചേച്ചിക്ക് പ്രായം ഞാൻ പറഞ്ഞില്ല, കുറച്ച് പ്രായമുണ്ട് എങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ആ പഴയ മുഖവും ഇപ്പം നമ്മുടെ ഈ ഞാൻ പറയുന്നതൊക്കെ ഇട്ട് നമ്മുടെ ഓയിലൊക്കെ വാങ്ങിച്ച് മസാജ് ചെയ്ത് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞ് രാവിലെ ഇപ്പം ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടക്കുന്ന അവർ പഞ്ചാബിലോ അവിടെ കണ്ടാ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആ മുഖം കാണുന്ന ഒരു 10-15 വയസ്സ് കുറഞ്ഞ പോലെ എനിക്കങ്ങ് ഫീലായി കേട്ടോ. കണ്ടപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ അങ്ങനെ എല്ലാവരും ഒക്കെ നമുക്ക് കുറച്ച് ജീവിതമേ ഉള്ളത്, നമ്മൾ സന്തോഷത്തോടെയും നമ്മൾ നല്ല ഒരുങ്ങിയൊക്കെ നടന്നും നമ്മളങ്ങനെ ജീവിച്ച് തീർക്കുക അല്ലേ. അപ്പോൾ ഇപ്പം കണ്ണെഴുതാൻ എല്ലാവരും പഠിച്ചല്ലോ. പിന്നെ ഇനി വേറൊരു അവസരത്തിൽ ഞാൻ ഐലൈനറും കൊണ്ട് മാത്രം കണ്ണെഴുതുന്ന കാണിക്കാം, ഐലൈനറും കൊണ്ട് മാത്രം കണ്ണെഴുതുന്ന. പിന്നെ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ പോകാൻ നേരം ഈ കാജലും കൊണ്ട് ഇവിടെ അകത്തൂടെയും പുറത്തൂടെ ഐലൈനറും കൊണ്ടും എഴുതി കൊടുക്കുക, അപ്പോഴും ഇതേ ഒരു ഫീലാണ് കേട്ടോ, നല്ല ഒരു ഇത് വരും. പിന്നെ ഇത്രയും നമ്മൾ കണ്ണെഴുതി വെച്ചല്ലോ, ഇനി എപ്പോഴും ഇത് ഒരു മസ്കാര കയ്യിലിരിക്കണം, ചെറുതും വലുതും എല്ലാം ഇതിനെ വാങ്ങിക്കാൻ കിട്ടും. മസ്കാര എപ്പോഴും എടുക്കുമ്പോൾ ഇങ്ങനെ കുലുക്കുമല്ല ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും നമ്മൾ നെയിൽ പോളിഷ് ഐലൈനറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെറുതായി ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്യുമല്ലോ, അതെന്തിനു വേണ്ടി ആ കട്ട പിടിച്ചോ എല്ലാം പിടിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാം വരാൻ വേണ്ടി. പക്ഷേ മസ്കാര എടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ, ഇങ്ങനെ 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 വെക്കണം, ഇങ്ങനെ ഇങ്ങനെ വെച്ചാലേ ഉള്ളൂ അതിൻ്റെ ബ്രഷേലോട്ട് മസ്കാര ഫുള്ളായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഇത് നമുക്ക് തുറന്നു കൊടുക്കാം. ഇനി തുറന്നു കൊടുക്കുമ്പം ഇതാ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറുത് കാണിച്ചില്ലേ നിങ്ങളെ, ചെറുത് കാണിച്ചായിരുന്നല്ലോ, ആ ചെറുത് മറ്റേ കൺപീലി വളരാൻ വേണ്ടി ആ ഓയിൽ തേക്കാൻ വേണ്ടി അതുപോലത്തെ ചെറുതെടുത്ത് ചെയ്യണം എന്നല്ലേ പറഞ്ഞേ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ വലുതായത് കേട്ടോ. അപ്പം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് വെച്ചാൽ മതി. ഇത്രയും കണ്ണ് എഴുതിയിട്ട് ഈ പീലിയിലൊന്ന് ഇങ്ങനെ ഇതാ ഒന്ന് റോൾ ചെയ്യുന്ന പോലെ ഇത് ഇങ്ങനെ ഒന്ന് വെക്കണം, എന്നിട്ട് കണ്ണിൻ്റെ അടിയിലും ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇത്രയും ഒന്നാക്കി കൊടുക്കുമ്പോൾ തന്നെ കണ്ണിന് വന്ന മാറ്റം കണ്ടോ, നമ്മളിങ്ങനെ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ കൺപീൽ ഇതായി ഇങ്ങനെ ഇരിക്കും, ലാഷസ് നല്ല നല്ല ഭംഗിയായിട്ടിരിക്കും കണ്ടോ, കണ്ടോ ഇത് കണ്ടോ, ഇത് കണ്ടോ ലാഷസ് നല്ല ഭംഗിയായില്ലേ, ഉള്ള ലാഷസിനെ ഭംഗിയാക്കുക കേട്ടോ. അപ്പോൾ കണ്ണെഴുതി നോക്കി എന്ത് സൂപ്പറായി നോക്കിക്ക്, നമ്മുടെ മുഖത്തിന് തന്നെ നല്ലൊരു മാറ്റം വന്നില്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ മാറിയോ? ഇനി നിങ്ങൾ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ലേഡീസ് സെൻറ്ററിലോ ഷോപ്പിലോ ഒക്കെ കയറിയിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടതെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇപ്പം അറിയാൻ മേലാത്തവരെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ കാജൽ, നമ്മുടെ കുറേ അമ്മമാർ കാജൽ വാങ്ങിച്ചു, കുറേ അമ്മമാർ ഐലൈനർ വാങ്ങിച്ച് കണ്ണെഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം സാധാ നമ്മൾ നമുക്ക് എവിടെയെങ്കിലും ചെറിയ ഒരു ഫംഗ്ഷന് പോകണമെങ്കിലും ചെറു നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെറുതെ ഒരു ഷോപ്പിങ്ങിന് പോവോ അമ്പലത്തിൽ പോവോ പാർക്കിൽ പോവോ എവിടെ പോയാലും ഇതുപോലെ സാധാ രീതിയിൽ കണ്ണെഴുതുന്ന ഒരു ഇതാണ് ഞാനിപ്പോൾ കാണിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുമില്ല, താഴെ കൂടെ എഴുതി കൊടുക്കുക, മേളിൽ കൂടെ എഴുതി കൊടുക്കുക. ആദ്യമേ ഒരു നടുക്ക് കണ്ട് തുടങ്ങുക, അതെന്താണെന്ന് വെച്ചാൽ കണ്ണ് നിറയായിരിക്കാം കേട്ടോ. ആദ്യമൊക്കെ എഴുതുന്നവരുടെ കണ്ണൊക്കെ നിറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, കണ്ടോ കണ്ണിന് നല്ല നീളവും വന്നു, നല്ല നല്ല ഒരു കണ്ണൊരു വിടർന്ന് വന്ന പോലെ ഒരു ഇതായി കേട്ടോ. ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ്. പിന്നെ ഒരു മൂടലുണ്ട്, പെയ്യുമെന്നറിയില്ല. അപ്പോൾ അതിൻ്റെയാണ് ഒരു വെട്ടക്കുറവ് പോലെ തോന്നുന്നത് കേട്ടോ. അപ്പം കണ്ടോ, അപ്പം ഞാനിങ്ങനെ രാവിലെ എന്തും കണ്ണെഴുതും കേട്ടോ. എവിടെയും പോകണ്ടായെങ്കിലും രാവിലെ ഞാൻ കണ്ണെഴുതും, എനിക്ക് കണ്ണെഴുതിയില്ലെങ്കിലൊരു ഭംഗിയില്ല മുഖത്ത്. അപ്പം എല്ലാവരും കണ്ണെഴുതുക, കണ്ണെഴുതുന്ന വിധം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കാജൽ വാങ്ങിക്കണം എല്ലാവരും. പിന്നെ ഐലൈനറും കൊണ്ട് ഇനി എങ്ങനെയാണ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ പെട്ടെന്ന് വേണമെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്നിടാം. ഐലൈനറും കൊണ്ട് എങ്ങനെയാണ് കണ്ണെഴുതുന്ന രീതി പറഞ്ഞു തരാം. പിന്നെ ബ്രൈഡിനെ ഒക്കെ കണ്ണെഴുതും, കണ്ണെഴുതിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ.
കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. ബ്രൈഡ്സിനെ കണ്ണെഴുതിക്കുമ്പോൾ ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധാ നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ബൈ, വൈകിട്ട് വരാമെന്ന് നോക്കട്ടെ.